എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. എന്ത് ചെയ്യാനാ സൈനബാ, ഞമ്മക്ക് ബേജാറായിട്ട് കയ്യും കാലും വിറക്കിന്. ഈ ഒന്ന് സമാധാനിക്ക് സുറബി, അന്റെ ടെൻഷൻ കണ്ടാ തോന്നു ഈ ആണ് പരീക്ഷ എഴുതുന്നതെന്ന്. ഓൻ കഴിച്ചിലാവും. എന്ത് കഴിച്ചിലാവാൻ, പറഞ്ഞു പറഞ്ഞു ഇതിപ്പോ പരീക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമായി. അല്ല സുറബി, ഗഫൂർക്ക ഇല്ല ഇവിടെ. കോലായിൽ പത്രം വായിച്ചിരിക്കുന്നുണ്ട്. മൂപ്പർക്കാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. ഗഫൂർക്കായും പഠിപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ? എന്നിട്ടിപ്പോ എന്താ ഒരു കുഴപ്പം? ഇതൊക്കെ അത്രേ ഉള്ളൂന്ന്. എന്താ കുഴപ്പമെന്നോ, അന്റെ പറച്ചില് കേട്ടാ തോന്നു മൂപ്പര് പഠിച്ച IAS പരീക്ഷ പാസ്സായിട്ട് ഇരിക്കുകയാണ്. എന്നാ ഞമ്മള് ഫോണ് വെക്കാണ്. അതെ, ഒന്നിങ്ങോട്ട് നോക്കിയേ, ഇന്ന് സുക്കൂറിന്റെ റിസൾട്ട് വരുന്ന ദിവസാ. ഞമ്മക്ക് ആകെ ഒരു ടെൻഷൻ. ഓനാണെങ്കിൽ ഒരു കൂസലും ഇല്ല. നിങ്ങള് കേക്കുന്നുണ്ടാ മനുഷ്യ? അതല്ലാന്ന് നിങ്ങൾ ഓനെ വിളിക്ക്, ശരിക്കൊന്ന് ഉപദേശിക്ക്. ഓന്റെ പോക്ക് ഇങ്ങനായാ ഓൻ +2 കഴിച്ചിലാവൂല. നിങ്ങക്കെന്താ മനുഷ്യ, മൂളില് മാത്രേ ഉള്ളൂ. നിങ്ങളെ അച്ഛ എവിടെ പോയിന്ന് ഞമ്മള് പറയണത് കേക്കുണ്ടെങ്കില്? കേൾക്കാതിരിക്കാൻ ഞമ്മളുടെ പൊട്ടനാണോ? ഇങ്ങോട്ട് വിളിക്ക്. ഹാവൂ, തൊള്ള തുറന്നല്ലോ സുക്കൂറെ. എന്താ ഉമ്മ? ഉമ്മാന്റെ പൊന്നുമോനൊന്ന് ഇങ്ങോട്ട് വാ. എന്താ ഉമ്മ വിളിച്ച്? അല്ല, അന്റെ പരീക്ഷന്റെ റിസൾട്ട് ഇന്നല്ലേ വരുന്നത്? അതിനെപ്പറ്റി എന്റെ ബാപ്പാക്ക് എന്നോട് എന്തോ ചോദിക്കാണ്ട്. ആയി ചോദിക്കും മനുഷ്യ. ഈ പരീക്ഷ ഈ പാസ്സായില്ലെങ്കിൽ ഇത് ഞമ്മൾ തമ്മില് ഒരു ബന്ധമുണ്ടാവൂല. മനസ്സിലായില്ല എനക്ക്? പരീക്ഷക്ക് തോറ്റ ബാപ്പാന്ന് വിളിച്ച് ഇങ്ങോട്ടേക്ക് കേറരുത്. പോയി റിസൾട്ട് വാങ്ങി വാടാ. ഓക്കെ ഉമ്മ. ആ പറഞ്ഞത് ശരിക്ക് ഏറ്റുന്നാ തോന്നണത്. നിങ്ങളൊന്ന് തൊള്ള തുറന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അതാ സുക്കൂറ് വരുന്നുണ്ട്. ഓൻ പാസ്സായാ മതിയായിരുന്നു. നിങ്ങള് ചോദിച്ചോക്കി. എന്താടാ സുക്കൂറെ, ഈ പരീക്ഷക്ക് പാസ്സായോ അത് ചോദിക്കാ. ഈ ആരാണ്ടാ?